തിരുവമ്പാടി ബീവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റിനോട് ചേർന്ന കെട്ടിടം അനധികൃതമാണെന്നും കെട്ടിട നമ്പറോ നിർമ്മാണ അനുമതിയോ ഇല്ലാതെയാണ് പ്രവർത്തനമെന്നും കണ്ടെത്തി. ഇതോടെ കെട്ടിടം പൊളിച്ചു നീക്കാൻ പഞ്ചായത്ത് സെക്രട്ടറി നിർദ്ദേശം നൽകി. ഉത്തരവിന്റെ കോപ്പി CCTV പ്രാദേശിക വാർത്തകൾക്ക് ലഭിച്ചു. 2023 മാർച്ച് 28 തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റോപ്പ് മെമ്മോ നിലനിൽക്കുന്ന തിരുവമ്പാടിയിലെ ബീവറേജസ് കോർപ്പറേഷന്റെ അടുത്തുള്ള കെട്ടിടത്തിലെ സ്ഥാപനം പ്രവർത്തിക്കുന്നത് അടച്ചുപൂട്ടാനും അനധികൃത കെട്ടിടം പൊളിച്ചു നീക്കണമെന്നും 2024 ഏപ്രിൽ 29 തിരുവമ്പാടി പഞ്ചായത്ത് സെക്രട്ടറി നൽകിയ ഉത്തരവിൽ പറയുന്നു. തിരുവമ്പാടി സ്വദേശികളായ തൊമരക്കാട്ടിൽ നിതിൻ ജോയ്, ടീന തോമസ് എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് കെട്ടിട നിർമ്മാണ അനുമതിയോ കെട്ടിട നമ്പറോ വാണിജ്യ വ്യാപാര ലൈസൻസോ ഇല്ലാതെ അനധികൃതമായി കെട്ടിടം നിർമ്മിച്ച് വാണിജ്യ സ്ഥാപനം നടത്തുന്നതായി കണ്ടെത്തിയത്. അനധികൃതമായി നിർമ്മിച്ച കെട്ടിടം അടച്ചുപൂട്ടാനും 15 ദിവസത്തിനകം പൊളിച്ചു നീക്കണമെന്നും പഞ്ചായത്ത് സെക്രട്ടറി ഇറക്കിയ ഉത്തരവിൽ പറയുന്നുണ്ട്. തിരുവമ്പാടി സ്വദേശിയും വിവരാവകാശ പ്രവർത്തകനുമായ സൈതലവിയാണ് 2023 ഫെബ്രുവരിയിൽ അനധികൃത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരുന്നത്. തൻ്റെ പരാതിയിൽ 2023 മാർച്ച് 28 കെട്ടിട നിർമ്മാണത്തിന് സ്റ്റോപ്പ് മെമ്മോ നൽകുകയും പൊളിച്ചു നീക്കാൻ അന്ന് തന്നെ ഉത്തരവുണ്ടാവുകയും ചെയ്തിരുന്നുവെന്നും എന്നാൽ യാതൊരുവിധ തുടർ നടപടിയും ഇല്ലാത്തതിനാൽ കെട്ടിട ഉടമ വീണ്ടും നിർമ്മാണം തുടരുകയും ചെയ്യുകയായിരുന്നുവെന്നും സൈതലവി CTV പ്രാദേശിക വാർത്തകളോട് പറഞ്ഞു. 2023 ഫെബ്രുവരിയിൽ തന്നെ അനധികൃത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഞാൻ പരാതി നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 28/3/2023 അതിന് സ്റ്റോപ്പ് മെമ്മോ നൽകുകയും കെട്ടിടം പൊളിച്ചു നീക്കാൻ വേണ്ട നടപടിയും സ്വീകരിച്ചിട്ടുള്ളതാണ്. എന്നാൽ ആ നടപടി നോട്ടീസ് സ്വീകരിച്ചതിന് ശേഷം ഒരു തുടർ നടപടിയും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാതെ ഇരുന്നതിനെ തുടർന്ന് കെട്ടിട ഉടമ വീണ്ടും തുടർന്നും നിയമലംഘനം നടത്തി കെട്ടിടം പൂർത്തീകരിക്കുകയും ചെയ്തു. എന്നാൽ വീണ്ടും അതിനെക്കുറിച്ച് ചോദിച്ച സമയത്ത് 29/4/2024 ഒരു വർഷത്തിന് ശേഷം വീണ്ടും അവർക്ക് നോട്ടീസ് നൽകുകയാണ് ചെയ്തിട്ടുണ്ടായത്. യഥാർത്ഥത്തിൽ പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം പഞ്ചായത്ത് സെക്രട്ടറി ചെയ്യേണ്ടത് സെക്രട്ടറി പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി ചെന്ന് അത് അടച്ചു പൂട്ടി സീൽ ചെയ്ത് പൊളിച്ചു നീക്കാനുള്ള നടപടി സ്വീകരിക്കുകയും അത് ഉടമ തയ്യാറാവാതെ വന്നു കഴിഞ്ഞാൽ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്തതിന് ശേഷം ഉടമയുടെ സ്വത്ത് റവന്യൂ റിക്കവറി ചെയ്ത് ആ പണം ഈടാക്കുകയാണ് ചെയ്യേണ്ടത്. കെട്ടിട ഉടമയിൽ നിന്ന് സാമ്പത്തികമായോ മറ്റ് സ്വാധീനങ്ങൾക്കോ വഴങ്ങിയാണ് പഞ്ചായത്ത് സെക്രട്ടറി ഇത്രയും കാലം നിയമം നടപ്പാക്കാൻ തയ്യാറാവാത്തത് എന്നും ഇതിന് കൂട്ടുനിന്ന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും കാണിച്ച് വിജിലൻസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും സൈതലവി പറഞ്ഞു. എന്നാൽ ഇത് ചെയ്യാൻ പഞ്ചായത്ത് സെക്രട്ടറി തയ്യാറാവാത്തത് കെട്ടിട ഉടമയിൽ നിന്നും വൻ സാമ്പത്തികമായിട്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സ്വാധീനത്തിനോ വഴങ്ങിക്കൊണ്ട് സെക്രട്ടറി നിയമം നടപ്പാക്കാൻ തയ്യാറാവുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കെട്ടിട നിർമ്മാണത്തിനായി ഉടമ പഞ്ചായത്തിൽ സമർപ്പിച്ച പ്ലാനുകൾ ചട്ടവിരുദ്ധമായതിനാൽ പഞ്ചായത്ത് നിരസിച്ചതായും ഉത്തരവിൽ പറയുന്നുണ്ട്. 10 ദിവസത്തിനകം കെട്ടിടമയോട് രേഖാമൂലം ഹാജരാവാനും അല്ലാത്ത പക്ഷം തുടർ നടപടിയിൽ സ്വീകരിക്കുമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ക്യാമറമാൻ റഫീഖ് തോട്ടുമുഖത്തിനൊപ്പം സി ഫസൽ ബാബു CTV പ്രാദേശിക വാർത്താ.